കണ്ടതെല്ലാം പോയി. നിജോ ഇതുവരെയും കണ്ടിട്ടില്ല. അതാ പറഞ്ഞ വാലിബൽ ടു ലോഡിംഗ്. ഒന്നും കുലുങ്ങിയില്ല, ഒന്നും കുലുങ്ങിയില്ല. ഞാൻ മാത്രം അവിടെ നിന്ന് ഇറങ്ങി. എൽ ജെ പി മൂവി പ്രതീക്ഷിച്ചവർക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള മലയാളത്തിന്റെ മഹാനടനെ കോമഡി പീസാക്കിയ കുറേ സിനിമകൾ, ഓരോ ലാലേട്ടൻ സിനിമകളും കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് തലകുനിച്ചിറങ്ങേണ്ടി വരുന്ന ഫാൻസ്, മാറ്റമില്ലാതെ തുടരുന്ന ദുരന്തം, സ്ക്രിപ്റ്റും മോശം പെർഫോമൻസും, കണ്ടതെല്ലാം പോയി. ലാലേട്ടൻ ആരാധകരും സിനിമാ പ്രേമികളും കാണാൻ ആഗ്രഹിച്ച മലയാളത്തിന്റെ പുതിയ മോഹൻലാൽ അവതരിക്കുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലക്കോട്ടെ വാലിബൻ. ഇനി കാണപ്പോവത് നിജം. അപ്പോൾ ദ മോസ്റ്റ് അവൈറ്റഡ് മലക്കോട്ടെ വാലിബൻ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ അഭിപ്രായവും റെസ്പോൺസും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നേരെ വാലിബൻ റിവ്യൂലേക്ക്. കാണപ്പോകത് നിജം എന്ന് പറഞ്ഞില്ലേ, ഇനിയാണ് യഥാർത്ഥ നിജം. വാലിബൻ ടു ലോഡിംഗ് അല്ല, ഗൂസ്ബംസ് ആണ്. കണ്ടതെല്ലാം പോയി ആണെന്ന് പറയുന്നു. കണ്ടതെല്ലാം പോയി. നിജോ ഇതുവരെയും കണ്ടിട്ടില്ല. അതാ പറഞ്ഞ വാലിബൽ ടു ലോഡിംഗ്. ഇതെങ്ങനെയുണ്ട്, കുലുങ്ങിയോ? വേറൊന്നും അല്ല, ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തിയേറ്ററിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ. ശരിക്കും ഇതൊരു തള്ളോ കാര്യങ്ങളോ ആയിട്ടൊന്നും പറയുന്നതല്ല, നമ്മൾ ഈ മോഹൻലാൽ ഫാനായത് കൊണ്ടോ പറയുന്നതെന്നല്ല, ശരിക്കും നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ട്രീറ്റ് തന്നെയാണ്. ശരിക്കും ഒരിക്കലും OTT-യിലോ ഡിസ്നിയിലൊന്നും വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും കാണാതിരിക്കരുത്. കണ്ടത് പോയി എന്ന് വിശ്വസിച്ചുകൊണ്ട് പോകുന്നു. സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഒന്നും കുലുങ്ങിയില്ല, ഒന്നും കുലുങ്ങിയില്ല. ഞാൻ മാത്രം അവിടെ നിന്ന് ഇറങ്ങി. എൽ ജെ പി പടം എന്ന് പറയുന്ന ആ ഒരു ജനർ തന്നെയാണ് സംഭവം. ഒരു ബുജി പടം എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ലാലേട്ടൻ അടിപൊളിയാണ്. ഓരോ അണുകൊണ്ടും ലാലേട്ടൻ ബാലിബനായിട്ട് ജീവിച്ചൊരു പടമാണ്, അവതരിച്ചൊരു പടമാണ്. പക്ഷേ എന്താ പറയുക, ആ ഒരു ഇതില്ല, ആ ഒരു ഇളക്കം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഓളം വന്നിട്ടില്ല. നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ തന്നെയാണ്, പിന്നെ ആ കഥ പറയുന്നതിൻ്റെ രീതി അതൊക്കെ തന്നെയാണ് തോന്നിയത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ചൈനീസ് നടപടി കഥ കാണുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടും അങ്ങനെ പോവാം. നമുക്ക് ഫ്രെയിം വൈസ് കണ്ടോണ്ടിരിക്കുക, അല്ലാതെ കഥയായിട്ട് നമുക്ക് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നുമില്ല. രാവിലെ ഉറക്കമുളച്ച് വന്നേ, അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നല്ല പടം, ടോട്ടലി അവലോകനം പറയാനുണ്ട്. ടോട്ടലി നല്ല പടമാണ്. ഇതുപോലെ പടം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. മാസം ഒന്നും പ്രതീക്ഷിച്ച് പോയാല് പക്കയാണ്. എൽ ജെ പി പടം സ്റ്റോറി സ്റ്റോറി പക്ക നല്ല കാലമുണ്ട്. സെക്കൻഡ് ഹാഫ് ഉണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ മാസം പ്രതീക്ഷിച്ച് പോകണം. എല്ലാ ഫാൻസും ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും വേറെ ലെവൽ പടം. ഇതിന്റെ പടം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഒരു നാടോടി കഥ പോലെ പോകുന്നത്. ആ അത് തന്നെ, ഏകദേശം പക്കയാണ്. ഒരു മാതൻ ഒരു മല്ലൻ പക്കയാണ്. ചേട്ടാ ലൈക്ക് എനിക്ക് വർക്കായില്ല, അത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു പുള്ളി ഒരു നാടക ലെവൽ മേക്കിങ് ഉദ്ദേശിച്ചു. പക്ഷേ ഇത് ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു, സൗണ്ട് ഡിസൈനിങ് ആയാലും എക്കോ ഒക്കെ ഉണ്ടായിരുന്നു നാടകം പോലെ. പക്ഷേ മെയിൻ പ്രശ്നം വെച്ചാൽ ഭയങ്കര ലാഗ് പറഞ്ഞു. അല്ല പുള്ളി ലാലേട്ടൻ പൊളി ഓൾറെഡി ഞാൻ എൽ ജി ഫാനാണ്. ആളുടെ മുമ്പത്തെ പടങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പടം തന്നെ, പ്രതീക്ഷ വളരെ വ്യത്യസ്ത പടം തന്നെ. പക്ഷേ അത് എത്ര രീതിയിൽ ഈ പ്രേക്ഷകർ എല്ലാവരെയും ഒരേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു സാധനം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൺവിൻസിങ് ആയിട്ടില്ല. എൽ ജെ പി മൂവി പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള പുള്ളിയെ നല്ലൊരു മാസ് രീതിയിലോ ക്ലാസ് രീതിയിലോ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലിനെ. മോഹൻലാലിനെ നല്ല മാസമായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബിജിയും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും എല്ലാം അടിപൊളിയാണ്. നല്ല സൂപ്പർ സിനിമാറ്റോഗ്രഫി, തിയേറ്റർ എക്സ്പീരിയൻസ് സാധനമുണ്ട്. അടിപൊളി കഥ എങ്ങനെയുണ്ട്? കഥയുണ്ടോ? കഥയൊക്കെ ഉണ്ട്. ക്ലൈമാക്സിൽ കുറച്ചുകൂടെ വെറൈറ്റി കാര്യങ്ങളും വരാനുണ്ട്. വരാനുണ്ട്. സെക്കൻഡ് ഹാഫ് ഉണ്ടോ സിനിമയ്ക്ക്? സെക്കൻഡ് പാർട്ട് ഉണ്ടോ? സെക്കൻഡ് പാർട്ട് ഉണ്ട്. തിയേറ്റർ കുലുക്കിയോ? കുലുക്കി, എല്ലാം കുലുക്കി. എങ്ങനെയുണ്ട് ചേട്ടാ? രോഹൻ ബൊപ്പണ്ണ ജയിക്കാറായി. കുലുക്കിയോ തിയേറ്റർ? പിന്നെ പാട്ട് സൗണ്ട് കേട്ട് കുലുക്കി. കളയണ്ടോണ്ടിരുന്നാണ്. ആ കളയണ്ടോണ്ട്. കുലുങ്ങുന്നുണ്ടോടാ?